നമ്മൾ വീണ്ടും ഇലക്ഷൻ പൂരത്തിലേക്കാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ അവസാന പൾസ് ആണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. സൈത്ത് നമ്മൾ ആലത്തൂരിലാണ്. അതെ, നമ്മൾ ആലത്തൂരിൽ. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് BJP സാധ്യതയാണ്. ഈ എനിക്ക് തോന്നുന്നു 89,000 പരം വോട്ടുകൾ മാത്രം കഴിഞ്ഞ് നമ്മുടെ പിടിച്ച ആ മണ്ഡലത്തിൽ ഇത്തവണ BJP പ്രതീക്ഷ വയ്ക്കുന്നത് പല ഘടകങ്ങളിലാണ്. ഒന്ന്, അവരുടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. അതിലൊരു അവർ സൂചിപ്പിച്ച ഒരു സസ്പെൻസ് ഉണ്ട്, സൂക്ഷിച്ച ഒരു സസ്പെൻസ് ഉണ്ട്. അതുണ്ട്. രണ്ട് പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ അങ്ങനെയുണ്ട്. കരുവന്നൂർ കേന്ദ്രീകരിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ. മിഥുനെ, ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടത്, വേഗത്തിൽ രണ്ട് മറുപടി മിഥുന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒന്ന്, ഈ പ്രൊഫസർ സരസുവിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP ആ മണ്ഡലത്തിൽ ഇപ്പോഴുണ്ടാക്കുന്ന സാന്നിധ്യം, സാധ്യത, അത് എത്രമാത്രം? മറ്റൊന്ന്, ആലത്തൂരിന്റെ ഇതുവരെയുള്ള പൾസ് വിലയിരുത്തിക്കൊണ്ട് ആലത്തൂരിന്റെ മനസ്സ് ആർക്കൊപ്പമാണ്, ആർക്കാണ് മേൽക്കോയ്മ? അതിൽ മിഥുൻ സ്വയം വിലയിരുത്തുന്ന കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിക്കണം. സഹിത തീർച്ചയായും. അതായത് ആലത്തൂരിൽ നമുക്കറിയാം, കഴിഞ്ഞ 2019 BDJS സ്ഥാനാർത്ഥിയായിരുന്നു NDA പ്രതിനിധീകരിച്ച് വന്നത്. പക്ഷേ ഇത്തവണ വീണ്ടും BJP തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായി TN സരസുവിനെ, അതായത് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനെ കൂടി രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നു. ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ അവർക്ക് കൂടുതൽ മികച്ച വോട്ട് ശതമാനം നേടാം, ഒപ്പം തന്നെ കൂടുതൽ വോട്ടുകൾ നേടാമെന്നുള്ളൊരു പ്രതീക്ഷ BJP കണക്കുകൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ 2019 അപേക്ഷിച്ച് സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഈ ആലത്തൂർ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDA ക്യാമ്പിലുണ്ട്. അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ BDJS കഴിഞ്ഞ തവണ 89,000 വോട്ട് നേടിയെങ്കിൽ പോലും തന്നെ അന്ന് വോട്ട് വിഹിതം വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. 2014 9.45 ഉണ്ടായിരുന്നെങ്കിൽ 2019 വരുമ്പോൾ അത് 8.45 കൂപ്പുകുത്തുന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു 10% മുകളിലേക്ക് TN സരസുവിന് കൊണ്ടുവരാൻ ആകുമോ, അല്ലെങ്കിൽ 100,000 മുകളിലേക്ക് വോട്ട് നേടാനാകുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഉയരുന്നത്. അത്തരത്തിൽ TN സരസുവിന്റെ ഒരു പ്രഖ്യാപനം, അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടലുണ്ടാകും. നമുക്കറിയാം, നേരത്തെ സജിത്ത് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവരുടെ പേര് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആക്ഷനിലേക്ക് കടക്കാനുള്ളൊരു കാര്യം, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ടുണ്ടോ. ഒപ്പം തന്നെ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ, കരുവന്നൂർ ഈ ആലത്തൂർ മണ്ഡലത്തിൽ പെടുന്നതല്ല എങ്കിൽ പോലും തന്നെ വടക്കാഞ്ചേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അത് കൃത്യമായി സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് BJP അനുകൂലമായി 100,000 മുകളിലേക്ക് വോട്ട് BJP ഉയർത്തിയാൽ മിഥുന്റെ നിരീക്ഷണത്തിൽ ആലത്തൂരിൽ ഇത്തവണ ആർക്കായിരിക്കും അവസരം? ഇത്തവണ എനിക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ജനങ്ങളുമായി സംസാരിച്ചതിന്റെ ഒരു ആ ഒരു രീതിയിൽ ഈ നിലവിലെ ഒരു അവസ്ഥ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കെ രാധാകൃഷ്ണന് തന്നെ ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. ഇത്തവണ ഇടത്തോട്ട് ഇവിടുത്തെ കാറ്റ് വീശാൻ ഒരു സാധ്യത തന്നെയാണെന്ന് എനിക്ക്. അതായത് വീണ്ടും ആലത്തൂര് ഇടത്തേക്ക് ചായാനാണ് സാധ്യത എന്നാണ് മിഥുൻ പറയുന്നത്. മിഥുന്റെ ആ വിലയിരുത്തല് മിഥുൻ സൂചിപ്പിച്ചത് അവിടുത്തെ ഈ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ എന്നുള്ളതാണ്. ശരിക്കും ജനങ്ങളോട് മിഥുൻ സംസാരിക്കുമ്പോൾ മിഥുൻ അങ്ങനെ വിലയിരുത്തുമെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്ന് നമുക്ക് പ്രേക്ഷകരെ കൂടി ഒന്ന് കേൾപ്പിക്കണം. ശരി, എന്താണ് ആലത്തൂരിലെ ജനങ്ങൾ പറയുന്നത് കേൾക്കാം.